നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയ്ക്ക് മേലുള്ള ആക്രമണത്തിന് പിന്നാലെ ലബനനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചതോടെ നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത് ലബനനെ മറ്റൊരു ഗാസിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹു അങ്ങനെയിരിക്കെ ലബനനിൽ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രായേലിന് വീണ്ടും തിരിച്ചടി ലഭിച്ച വാർത്ത വാർത്തയിത പുറത്ത് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ലബനനിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വാറന്റ് ഓഫീസറായ ഷോൾമോയൽ സ്റ്റാഫ് സർജൻ മലാച്ചി യച്ചുതാ ഹരാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ തകരുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഇസ്രായേലികൾക്ക് സാധിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇന്നലെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിനിടെ നാല് റിസർവ് സൈനികർ കൊല്ലപ്പെട്ടതായും പതിനാല് പേർക്ക് പരിക്കേറ്റതായും ഐ ഡി എഫ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തെഹ്റാൻ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഐ ഡി എഫിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പരിക്കേറ്റ പതിനാല് പേരിൽ അഞ്ചു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് ഐ ഡി എഫ് അറിയിച്ചത് രണ്ടു പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ലബനനിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം നാൽപ്പത്തി മൂന്നായി വർദ്ധിച്ചു ഇതിനിടെ ലബനന്റെ വടക്കൻ അതിർത്തിക്കടുത്തുള്ള മെറ്റൂലയിൽ റോക്കറ്റ് ആക്രമണ മുന്നറിയിപ്പ് നൽകിയ സയറണുകൾ മുഴങ്ങുന്നുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ലബനനിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു കാസയിൽ ഹമാസ് ആക്രമണത്തിൽ മൂന്ന് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളിലായാണ് ലബനനിൽ പത്ത് സൈനികർ കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച തെക്കൻ ലബനനിലെ ഗ്രൗണ്ട് ഓപ്പറേഷനു വേണ്ടി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനിടെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ച് സൈനികരുടെ പേരുകളാണ് ഐ ഡി എഫ് ആദ്യം പുറത്തുവിട്ടത് ഈ ആക്രമണത്തിൽ പത്തൊൻപത് പേർക്ക് പരിക്കേറ്റതായും ഇവരിൽ നാലു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും പുറത്തു വന്നിരുന്നു മറ്റ് രണ്ടിടങ്ങളിൽ നടന്ന ആക്രമണത്തിലാണ് അഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ ഗാസയിലും ലെബനൈനിലുമായി ഹമാസ് ഹിസ്ബുള്ള ആക്രമണത്തിൽ എൺപതിലേറെ ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ ആറ് കേണൽമാരും പത്ത് ലഫ്റ്റനന്റ് കേണൽമാരും നിരവധി മേജർമാരും ഉൾപ്പെടുന്നു കഴിഞ്ഞ ആഴ്ച ഗാസയിൽ ഐ ഡി എഫിന്റെ ഉന്നത കമാൻഡർ കേണൽ ദക്സ ഗാസയിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മറ്റൊരു ബറ്റാലിയൻ കമാൻഡറും രണ്ട് ഓഫീസർമാരും ഉൾപ്പെടെ മൂന്ന് സൈനികർക്ക് പരിക്കേറ്റതായും ഐ ഡി റിയിച്ചിരുന്നു എന്നാലും ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ ലഭിച്ചു